ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഇത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ പൊറോട്ടയുടെ കൂടെയൊക്കെ കിട്ടില്ലേ ഒരു ഗ്രീൻ പീസ് കറി, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ തലേദിവസം രാത്രിയിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസാണ്. 1.5 കപ്പ് ഗ്രീൻ പീസ് ഉണ്ട്. ഇത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയ സവോള. വലിയ സവോളയാണെങ്കിൽ പകുതി മതി. ഇവിടെ ഞാനൊരു ചെറിയ സവോള നീളനെ അരിഞ്ഞത് ഇട്ടുകൊടുക്കുകയാണ്. പിന്നെ ഒരു 4-5 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ അര തക്കാളി മതി. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രീൻ പീസ് മുങ്ങിക്കിടക്കുന്ന അത്രേ, അതിനേക്കാൾ കുറച്ചുകൂടി മേലെ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2 ഫിസിലിൽ വേവിച്ചെടുക്കണം. എനിക്കിവിടെ ഈ കുക്കറിൽ 2 ഫിസിലിൽ വെന്ത് കിട്ടും. ഗ്രീൻ പീസ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാനായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. 1/2 മുറി തേങ്ങ ചിരകിയതും 2 അല്ലി വെളുത്തുള്ളിയും, വെളുത്തുള്ളി കൂടി പോകരുത്, ചെറിയൊരു 2 അല്ലി വെളുത്തുള്ളി മതി. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും ചേർത്ത് അരച്ചിട്ടുള്ള അരപ്പ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ള ഗ്രീൻ പീസിലേക്ക് ഇട്ടുകൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1-5 മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങ ഒരുപാട് നേരം തിളപ്പിച്ചാൽ ടേസ്റ്റ് മാറിപ്പോവും. 1-5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ ഇതിവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.